20000 Hz वाले वाला frequency play जी एम्बो आन, okay? Class D amplifier इन्दे response इंगने आनो नो कनन, okay? अपन जाना, वही इन्दे कनेक्टेड रही ना इधर Class D amplifier आन, इधर negative, पीने वन इटे, नम्बर इ coil inductor दायर पोंडे inductor इन्दे रण्ड इंडी इन्नु, अदा इधे inductor इन्दे इन्नम inductor इन्दे out, इन्दे इटे आन negative common आय चढ़तू उन्दे നമ്മുടെ ഓസിലോസ്കോപ്പിൻ്റെ രണ്ട് ചാനലിൽ രണ്ട് പ്രോബും കൊടുത്തിരിക്കുകയാണ്. അപ്പം ഒന്നും സിഗ്നൽ ഒന്നും കൊടുക്കാതെ തന്നെ ഇപ്പം ഏകദേശം നമ്മുടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കോയിലിന് തൊട്ടിപ്പുറത്ത് വരുന്നതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് ഔട്ട്പുട്ട് ഗ്രാഫ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഞാൻ നമ്മുടെ സംഭവം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വേവ് ഫോം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾ ഇത് കാണാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ചെയ്ത് നിർത്തിയിരിക്കണം. ഇനി നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് കാണണമെങ്കിൽ നൽകും. അപ്പോൾ ഇത് ഇൻഡക്ടറിന് തൊട്ട് മുമ്പുള്ള സിഗ്നലും ഇത് ഇൻഡക്ടറിന് ശേഷമുള്ള സിഗ്നലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇൻഡക്ടർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് കാണാൻ കഴിയും. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു ഏകദേശം ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ആ ഇൻഡക്ടറിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഞാൻ വേറെ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്, ഇത് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ചാനലും ഐ സിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അല്ല, ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെയും ഗ്രൗണ്ട് കോമൺ അല്ല, എല്ലാം ഐ സിയുടെ അകത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോയിലിൻ്റെ ഔട്ട്പുട്ട് ആണ് നെഗറ്റീവായിട്ടുള്ളത്. നെഗറ്റീവ് എടുത്തു, അത് കഴിഞ്ഞ് പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കോയിലിൻ്റെ രണ്ട് എൻഡിലും ഈ ഓസിലോസ്കോപ്പ് കൊടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഫ്രീക്വൻസി റേഞ്ച് ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഞാൻ ഉമേഷ്.